ഞാനൊരു ഫോട്ടോഗ്രാഫറാണോ എന്നുള്ളത് എന്നോട് വ്യക്തമായിട്ട് ഒരാൾ എന്നെ തുറച്ചു നോക്കി സംസാരിച്ചാൽ ഞാൻ ആകെ ബേജാറാവും. കാരണം സത്യത്തിൽ ഞാൻ ഫോട്ടോഗ്രാഫറാണോ എന്ന ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. വേറെ തരത്തിൽ എന്തുകൊണ്ട് ഫോട്ടോഗ്രാഫിയിൽ ഞാൻ പ്രൊജക്റ്റുകൾ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ തന്നെ ഉള്ളിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ പ്രൊജക്റ്റുകളെല്ലാം നടക്കുന്നത്. ഞാനിപ്പം ജീവിക്കുന്ന ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലും എങ്ങനെയാണ് എൻ്റെ ഉള്ളിലൊരു സ്വസ്തി വരുന്നത് എന്നുള്ളതൊക്കെ എൻ്റെ വർക്കുമായിട്ടും കണക്റ്റഡാണ് സത്യത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് ഫോട്ടോഗ്രാഫേഴ്സിനെ കാണുമ്പോൾ ഇപ്പം എൻ്റെ തന്നെ മെൻ്ററായിട്ടുള്ള അബുൽ കലാം ആസാദിൻ്റെയും ബിനു ഭാസ്കറുടെയും അതേപോലെ കാർട്ടിയൻ ബ്രിസൻ്റെയും കെ ആർ സുനിലിൻ്റെയും അവരൊക്കെ ഫോട്ടോഗ്രാഫുകൾ കാണുമ്പോൾ ഞാനൊരു തരത്തിൽ അത്ഭുതപ്പെടുന്നുണ്ട്. അവരുടെ ഡിസ്റ്റൻസും സാധനങ്ങളൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഫോട്ടോഗ്രാഫുകൾ എന്ന് പറയുന്നത് അതിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. വേറെ തരത്തിൽ അതൊരു ഫോട്ടോഗ്രാഫിക് സ്വഭാവമല്ല, അതിനപ്പുറത്തേക്ക് എൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് എനിക്ക് ഇൻറ്റ്യൂട്ടീവായിട്ട് തോന്നുന്ന മൊമെൻറ്റുകളാണ് പിന്നെ ഞാൻ കൂടുതൽ പകർത്തുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടിയും എൻ്റെ സ്വത്തോ എൻ്റെ ഒരു പിന്നെ ഉള്ളിലുള്ള അന്വേഷണവുമായിട്ടാണ് ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫിയെ കാണുന്നത്. ഒരു പെർഫെക്റ്റ് ഫോട്ടോഗ്രാഫറാണോ ഞാൻ എന്ന് ചോദിച്ചാൽ എല്ലാന്നാണ് എൻ്റെ മറുപടി. ഞാനൊരു ഡോക്യുമെൻ്ററേറിയൻ ആണോ എന്ന് ചോദിച്ചാലും എല്ലാന്നാണ് എൻ്റെ മറുപടി. പക്ഷേ ഞാൻ ഉള്ളിൽ ഞാൻ ഇതിനുള്ളിൽ ഒരു അന്വേഷകനാണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് പൂർണ്ണമായ ഉത്തരമുണ്ട്, ഞാനൊരു അന്വേഷകനാണ്. ഒരു തരത്തിൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമായതുകൊണ്ടും ആവാം, തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ നിന്ന് തിരിച്ച് കൊണ്ടോട്ടിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഞാൻ കൊണ്ടോട്ടിയുടെ തന്നെ പകർത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. സത്യത്തിൽ ഒരു 10-15 വർഷത്തെ എൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടോട്ടി എന്ന പ്രൊജക്റ്റ് ബിനാലയിൽ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷേ ആദ്യത്തെ പ്രൊജക്റ്റ് സത്യത്തിൽ എൻ്റെ കൊണ്ടോട്ടിയാണ്. എൻ്റെ ഫോട്ടോഗ്രാഫി അറിയാത്ത സമയത്ത് തന്നെ ചെയ്ത് പകർത്തിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ്. ഇപ്പോഴും ഞാൻ കൊണ്ടോട്ടിയെ പൂർണ്ണമായിട്ട് പകർത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പം കൂടുതൽ കൊണ്ടോട്ടിയെക്കുറിച്ച് അറിയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത്. له سنة ولا نوم له ما في السماوات وما في പ്രീ മോഡേൺ ആയിട്ടുള്ള ഒരു മാപ്പിള നോളജിനെ കുറിച്ചാണ് ടോട്ടലി എൻ്റെ വർക്ക്. അത് ഈ പറയുന്ന ഫോട്ടോഗ്രാഫുകളും വേറെ തരത്തിൽ അവരെങ്ങനെയാണ് ഈ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരെങ്ങനെയാണ് ഒരു തരത്തിലുള്ള ഒരു പടച്ചവനുമായിട്ടുള്ള ബന്ധം ഫിലോസഫിക്കലി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെയാണത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ഒരു വംശാവലി ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോഗ്രാഫാണ് ആദ്യത്തെ ഫോട്ടോഗ്രാഫർ. അത് സിൽസില എന്നാണ് അവർ പറയാം. അദ്ദേഹത്തെക്കുറിച്ചുള്ള വർണ്ണനകളും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ട്രീ, ഈ സൂഫിയാക്കളെ കുറിച്ചുള്ളൊരു, അതിൽ നിന്നാണ് എൻ്റെ വർക്ക് തുടങ്ങുന്നത്. അതിൽ നിന്ന് ഒരു പെരുമ്പറ പോലെയാണ് അടുത്ത ഫോട്ടോഗ്രാഫിലേക്ക് പോകുന്നത്. ഈ സൂഫിയാക്കളെ ഇവർ റിമെമ്പർ ചെയ്യുന്ന അതിൻ്റെ ബൈത്തുകളും ഈ പറയുന്ന മുരീദുകളുടെ അവരുടെ പ്രാധാന്യം, ഇപ്പോഴും ഒരു തരത്തിലൊരു മാജിക്കൽ റിയലിസത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോഗ്രാഫിലൂടെ പോയിട്ട് അത് പിന്നെ കുത്രാത്തീബിലേക്ക് എത്തുന്നു. കുത്രാത്തീബ് എന്ന് പറയുന്നത് വേറെ തരത്തിൽ റിഫായി ഷെയ്ഖിനും മൊഹീദ്ദീൻ ഷെയ്ഖിനും റിമെമ്പർ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രാക്ടീസാണ്. അത് അതിനോട് ചേർന്നിട്ട് തന്നെ അതിനെ വേറെ തരത്തിൽ നമുക്ക്
തത്വചിന്താപരമായിട്ട് കാണാൻ പറ്റുന്നത് ഈ നമ്മുടെ ശരീരവും അതേപോലെ ആത്മാവും തമ്മിലുള്ള ഡിറ്റാച്ച്മെൻ്റ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ അറിവ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് കുത്രാത്തീപ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മറ്റൊരു മനുഷ്യർക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് അതൊരു കത്തിക്കുത്ത് സാധനമായിട്ടാണ് മനസ്സിലാവുക. പക്ഷെ അതിനപ്പുറത്തേക്ക്, ശരീരത്തിന് അപ്പുറത്തേക്കുള്ള അറിവ് എന്താണെന്നുള്ളതാണ് കുത്രാത്തീപുമായിട്ട് ഞാൻ കണ്ടത്. ഒരു തരത്തിലൊരു ജയിൽ പോലുള്ളൊരു സ്ഥലത്താണല്ലോ ഈ എക്സിബിഷൻ. സത്യത്തിൽ ഞാൻ വേറെ തരത്തിലാണെങ്കിൽ ഞാനും ഒരു തരത്തിൽ അന്തം വിട്ടിട്ടുണ്ട് എനിക്ക് ഇങ്ങനൊരു സ്പേസ് എങ്ങനെ കിട്ടിയെന്നുള്ളത്. പക്ഷേ ഞാൻ ഈ ജയിലിൽ നിന്ന സ്പേസിൽ കാണുന്നത് ഈ പിന്നെ സൂഫി പ്രാക്ടീസിന് ഒരു വേറൊരു വാക്കുണ്ട്, അതിന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന സത്യം എന്നാണ്. അപ്പോൾ ഈ ജയിൽ എന്നുള്ളത് ഒരു തരത്തിലുള്ള മറവായിട്ടാണ് ഞാൻ എൻ്റെ വർക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സ്പേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. സത്യത്തിൽ ഈ മനുഷ്യരുടെ ഫോട്ടോഗ്രാഫറുള്ള മനുഷ്യരുടെ ഒരു ഭാവമോ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ എൻ്റെ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ ഒത്ത വർക്കിനെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വായനകളും പുനർവായനകളും ഒരു സത്യത്തിൽ എന്നിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരവസ്ഥ തന്നെയാണ് സത്യത്തിൽ ഈ വർക്കിനുള്ളത്. അത് ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള വായനകളാവും ഒരു ഫോട്ടോഗ്രാഫ് തരുന്നത്. ഞാൻ ചിന്തിക്കുന്ന ഒരവസ്ഥയാവില്ല ഒരാൾ കാണുന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ അതിൽ ഉൾപ്പെടുന്നതും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്.